ഹായ് ഗൈസ്, എല്ലാവർക്കും ക്രിക്കറ്റ് കളിക്കാൻ നല്ല ഇഷ്ടമാണ് അല്ലേ? ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൈ ഇലവൻ സർക്കിൾ എന്നുള്ളൊരു കൂളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഈ ഗെയിമിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, ചാമ്പ്യന്മാരുമായിട്ട് നമുക്ക് ഏറ്റുമുട്ടാൻ കഴിയും. ഗാംഗുലി, വാട്സൺ, റാഷിദ് ഖാനെ പോലത്തെവരായിട്ട് നമുക്ക് കളിക്കാൻ കഴിയും. ഇപ്പോൾ ഫാൻറ്റസി ക്രിക്കറ്റ് കളിക്കൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. രണ്ട് ടീമത്തെ പ്ലെയേഴ്സിനെ എടുത്തിട്ട് നമുക്ക് 11 പ്ലെയേഴ്സിൻ്റെ ടീമാക്കിയിട്ട് കളിക്കാൻ മാത്രമുള്ളൂ. ഇപ്പോൾ മൈ ഇലവൻ സർക്കിളിൽ ഇംഗ്ലണ്ട് വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദാതനായിട്ടൊക്കെ മത്സരിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഈ ക്യാഷ് നമുക്ക് ഏൺ ചെയ്ത ക്യാഷ് ഡയറക്റ്റ്ലി നമ്മളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. റിയലി സെക്യൂർ ആണ് സംഭവം. അങ്ങനെ ഒരുപാട് ആളുകൾ വലിയ വലിയ പ്രൈസുകൾ മൈ ഇലവൻ സർക്കിൾ കളിച്ചിട്ട് നേടിയിട്ടുണ്ട്. ഇതിലൊരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് റമ്മി സർക്കിളിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് പോകാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് 1500 രൂപ ഡെപ്പോസിറ്റ് ബോണസായിട്ട് ലഭിക്കാനും ഇപ്പോൾ കഴിയും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അതിലൂടെ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ക്യാഷ് ബാക്കും കിട്ടും. ഓക്കെ, താങ്ക് യു. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ സൈനിങ് നടത്തിയിരിക്കുന്നു. സാക്ഷാൽ മെസ്സിയും മറഡോണയും എല്ലാം വന്ന അതേ രാജ്യമായ അർജൻറ്റീനയിൽ നിന്ന് ഫഗുണ്ടോ പരേര എന്ന് പറയുന്ന ഒരു കളിക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നു. ചെസ് ബോർഡിലെ മന്ത്രിമാരെ പോലെ വേണ്ടവിടത്ത് വെക്കാൻ കഴിയുന്ന കളിക്കാരെയാണ് കിബു വിക്കുഞ്ഞ എന്ന കോച്ച് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടായിരിക്കും എല്ലാ പ്ലാങ്കിലും ഒരേപോലെ കളിക്കാൻ കഴിയുന്ന ഫഗുണ്ടോ പരേരയെ അദ്ദേഹം തൻ്റെ തട്ടകത്തിലേക്ക് എത്തിച്ചത്. സെൻറ്റർ ഫോർവേഡായും ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും സെൻറ്റർ സ്ട്രൈക്കറായും കളിക്കാൻ കഴിയുന്ന ഒരു കളിക്കാരനാണ്, ഒരു 33-കാരനാണ് ഫഗുണ്ടോ പരേര. അദ്ദേഹത്തിൻ്റെ കളി കണ്ടപ്പോൾ എനിക്ക് ആദ്യം തന്നെ തോന്നിയത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒഗ്ബെച്ചെ എന്ന കളിക്കാരൻ വരുന്നതിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മിസ് പോയിൻ്റ് ഉണ്ടായിരുന്നു. അതായത് പന്തെല്ലാം പോസ്റ്റിലേക്ക് തട്ടിയിടാനുള്ള ഒരാളില്ലായിരുന്നു എന്നതായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ മത്തേജ് അതേ സ്ലാവിസ കളിക്കുന്ന ഒരു ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായിരുന്നു അത്. അത് ഒബ്ബെച്ച വന്നതോടുകൂടി ഏകദേശം ആ പ്രശ്നം ഒബ്ബെച്ചയും മെസ്സി ബൗളിംഗ് കൂടി തീർക്കുകയുണ്ടായി. ഒരു പക്ഷേ ഫഗുണ്ടോ പരേര എന്ന കളിക്കാരിലും ഇതേ ക്വാളിറ്റി ഉണ്ട് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്കിൽ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അതാണ്. എവിടെ എത്തണം, അതായത് പെനാൾട്ടി ബോക്സിൻ്റെ ഉള്ളിൽ സ്കോർ ചെയ്യാൻ വേണ്ടി എവിടെ എത്തണം എന്നുള്ളത് അറിയുന്ന കളിക്കാരനെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വീഡിയോകളും അദ്ദേഹത്തിനെ വ്യക്തമാക്കുന്നത്. പന്ത് എവിടേക്ക് വരും എന്നുള്ള മുൻകൂട്ടി ചിന്തിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് ആ ബോൾ എങ്ങോട്ട് വരുമെന്ന് മെഷർ ചെയ്ത് അവിടേക്ക് വന്ന് നിന്ന് സിമ്പിളായിട്ട്, അധികമൊന്നും കോംപ്ലിക്കേഷൻ എടുക്കാതെ സിമ്പിളായിട്ട് ഗോൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫഗുണ്ടോ പരേരയെ നമ്മൾ കാണാനുണ്ടായത്. അതായത് മൂപ്പര കളിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായത്, അതായത് അധികം കോംപ്ലിക്കേഷൻ ഒന്നും എടുക്കാത്ത സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്യുന്ന ഗോൾ സ്കോറിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു കളിക്കാരനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എടുത്ത് പറയാനുള്ളൊരു അതായത് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഏകദേശം 267 മത്സരങ്ങൾ കളിച്ച്, 75 ഗോളുകൾ, 22 അസിസ്റ്റുകൾ നേടിയ ഒരു 33 വയസ്സുകാരനാണ്. അപ്പോൾ വിജയസമ്പത്തിന് എക്സ്പീരിയൻസിന് ഒരു കുറവും ഉണ്ടാവില്ല, ഉറപ്പാണ്. ഇപ്പോൾ വരുന്നത് തന്നെ നല്ലൊരു സൂപ്പർ ക്ലബ്ബ് എന്നാണ്, സൈപ്രസ് ലീഗിലെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബിൽ നിന്ന് നല്ല പെർഫോമൻസും കാഴ്ച വെച്ചിട്ട് തന്നെയാണ് വരുന്നത്. അതായത് ഒരു ഫോം ഔട്ടായി നിൽക്കുന്ന ഒരു കളിക്കാരനെ കൊണ്ടുവരുന്നതല്ല. ആളൊരു സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റും കൂടിയാണ്. അതായത് കിബു വിക്കുഞ്ഞൻ്റെ ഒരു ആഗ്രഹമായിരിക്കും എല്ലാ കഴിവുകളും കൂടിയുള്ള ഒരു കളിക്കാരനെ കൊണ്ടുവരണം. കാരണം വെർസറ്റൈൽ സ്ക്വാഡാണ് അദ്ദേഹം നിർമ്മിക്കാൻ പോകുന്നത് എന്ന് മുമ്പൊരു സൂചന തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും എല്ലാ കഴിവുകളുള്ളവരെ ഉൾക്കൊള്ളിക്കുന്നത്. ഒരു സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റും കൂടിയാണ്. അതായത് വേറെ ആരും ഫ്രീ കിക്ക് എടുക്കാനില്ലാത്ത നേരത്ത് വന്ന് കണ്ട് എടുക്കാനും കഴിയും, വേണമെങ്കിൽ ഫസ്റ്റ് ടേക്കർ ആവാനും കഴിയും. സിമ്പിൾ ഗോളുകൾ മാത്രമല്ല മനോഹരമായ ലോങ് റേഞ്ച് ഗോളുകളും നേടാൻ കഴിവുള്ള ഒരു കളിക്കാരനാണ്. 2014 ഡിസംബറിൽ ഗ്രീക്ക് വമ്പന്മാരായ ഒളിമ്പിയാക്കോസിനെതിരെ ടൈറ്റിൽ ക്ലാഷ് മത്സരത്തിൽ കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ അദ്ദേഹം നേടിയൊരു ഗോളുണ്ട്. ഗ്രൗണ്ടിൻ്റെ പകുതിയിൽ നിന്ന് പാസ് സ്വീകരിച്ച ഫഗുണ്ടോ പരേര നേടിയൊരു ലോങ് റേഞ്ച് ലെഫ്റ്റ് ഫുട്ട് വോളി ഗോൾ കീപ്പറിൻ്റെ മുകളിലൂടെ ഗോൾ വലയുടെ ഇടത് മൂലയിലാണ് അന്ന് ആ ഗോൾ ഫാൾ പതിച്ചത്. ആ സീസണിലെ ഏറ്റവും മികച്ച ഗോളായി തിരഞ്ഞെടുത്തതും ആ ലോങ് റേഞ്ച് ഗോൾ തന്നെയായിരുന്നു. ഫേസ്ബുക്ക് പേജായ ലക്ഷ്മികാന്ത് കട്ടിമണിയിൽ എഴുതിയ വാക്കുകളാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. സെറ്റ് പീസുകളിൽ മികവ് പുലർത്തുന്ന താരമാണ് ഫഗുണ്ടോ പരേര. കോർണർ കിക്കുകളിലും ഫ്രീ കിക്കുകളിലും വിദഗ്ധനാണ് ഫഗുണ്ടോ. ഇദ്ദേഹത്തിൻ്റെ ഓഫ് ദി ബോൾ മൂവ്മെൻറ്റ് മികച്ചതാണ്. ലോങ് റേഞ്ചുകൾ, ബെൻഡിങ് ഷോട്ടുകൾ ഇദ്ദേഹത്തിൻ്റെ മറ്റു പ്രത്യേകതകളാണ്. ഒളിമ്പിയാക്കോസിനെതിരെ ഗ്രീക്ക് ലീഗിൽ ഗോൾ ഓഫ് ദി സീസൺ ഗോളായി തിരഞ്ഞെടുക്കപ്പെട്ട ഗോൾ ഇദ്ദേഹത്തിൻ്റേതായിരുന്നു. അതുപോലെ നിരവധി ഗോളുകൾ ഇദ്ദേഹം കരിയറിൽ നേടിയിട്ടുണ്ട്. ഡ്രിബ്ലിംഗ് സ്കിൽസ് ഉള്ള താരം കൂടിയായ ഫഗുണ്ടോ പരേരയുടെ ഫസ്റ്റ് ടച്ചും ഫൈനൽ ടച്ചും മികച്ചതാണ്.
ടെക്നിക്കൽ എബിലിറ്റിയും പാസിംഗ് റേഞ്ചും ആൻറ്റിസിപ്പേഷനും ഫെഗുണ്ടോ പെരേരയെ അപകടകാരിയാക്കി മാറ്റുന്നു. നല്ല വിഷനും വർക്ക് റേറ്റും ഉള്ള താരം കൂടിയാണ് ഫെഗുണ്ടോ പെരേര. അത്യാവശ്യം വേഗതയും ഇദ്ദേഹത്തിനുണ്ട്. ഇനി തെളിയിക്കേണ്ടത് കാലമാണ്. അവന് മനസ്സിലായി കാണും, 33 വർഷം ജീവിച്ച അവൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 1-2 ദിവസം കൊണ്ട് അവൻ്റെ ഇൻസ്റ്റഗ്രാം അടിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ അവന് മനസ്സിലായി കാണും അവൻ വന്ന സ്ഥലമേതാണെന്ന്. വെൽക്കം ടു കേരള, മിസ്റ്റർ ഫെഗുണ്ടോ ആബേൽ പെരേര. Αναστασιάδης, ο Περέιρα που κινείται, βρίσκει την μπάλα, το σωστό timing, 1-1 στο 73. Φτάζει, ξέμπρα για τον Αναστασιάδη, Περέιρα 1-0, το 11. Ο Μαχλελής έβγαλε τη σέντα ως κόντρας. Φεγουντό Περέιρα 2-0. Δεν έπαιξε την προηγούμενη αγωνιστική, ήταν τιμωρημένος. Έβαλε γκολ στην πρεμιέρα. Βάζει γκολ και τώρα την τρίτη αγωνιστική. Του Αθανασιάδη και του Περέιρα στην περιοχή. Ο Περέιρα θέλει να γυρίσει στα δίκτυα. Με το ράτσι για τον ΠΑΟΚ. Ο Περέιρα με στην περιοχή. Το σουτ γκολ! 2-0 στο 51. Δεν το πέτυχε στο 27. Έστειλε την μπάλα στο δοκάρι. Το πετυχαίνει στο 51. Εκτελεί με πολύ δύναμη τον Σιφάκη που δεν μπορεί να αντιδράσει. 0-2. Πολύ γλυκιά σέντρα από το σκόντρα. Ανοίγει το σκόρο ΠΑΟΚ με τον Φεγουντό Περέιρα. Πολύ κόσμο τώρα μπροστά από τον Βελίδη, χαμηλά. Άφησε ο σκόντρα το δεύτερο δοκάρι. Ο Περέιρα για το 1-1. Άμεση απάντηση για τον ΠΑΟΚ. Το σουτ, ο Τζιόλης έψαξε κόρο, πήγε διαγώνια, γυρίζει, πέρασε η μπάλα 1-1. Περέιρα στο 32.